പി എസ് സി എക്സാമുകൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചു വരുന്ന റാങ്ക് മേക്കിംഗ് ക്വസ്റ്റൻസും നിങ്ങൾക്ക് എന്താ സംശയം വരാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് ഈ ബോക്സിനകത്ത് വരുന്നത് എന്ന് പറയുന്നത് അപ്പൊ എൽ ഡി എക്സാമിനോട് ചേർന്ന് വരുന്ന ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും എന്താ നിങ്ങൾക്ക് ഈ പറയുന്ന കൺഫ്യൂസിങ് ഫാക്ട്സ് എല്ലാം എന്താണ് പൂർണ്ണമായിട്ടും നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയിട്ടുണ്ടാവും ഹലോ എല്ലാവർക്കും റോംബസിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ എൽ ഡി സി എക്സാമിങ് എത്തിക്കഴിഞ്ഞു ഇപ്പോൾ പി എസ് സി എക്സാമുകൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചു വരുന്ന റാങ്ക് മേക്കിംഗ് ൻസും ഒപ്പം എന്താണ് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഫാക്ട്സും ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ടോപ്പർ ടിപ് സീരീസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ് അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പർ ടിപ് സീരീസിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് ജീവശാസ്ത്രം എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഈ ടോപ്പിക്കിൽ വരുന്ന ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ ആദ്യം എന്താണ് ജീവിതശൈലി രോഗങ്ങൾ എന്ന് നമുക്ക് നോക്കാം ആരോഗ്യകരമല്ലാത്ത ജീവിത രീതിയിലൂടെ വരുന്ന അസുഖങ്ങൾ അല്ലെങ്കിൽ രോഗങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുക ജീവിതശൈലി രോഗങ്ങൾ എന്ന് വിളിക്കുന്നത് ഇനി ഇങ്ങനെ ഇത്തരം രോഗങ്ങൾ ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് നോക്കാലോ ഭക്ഷണശീലത്തിൽ വരുന്ന മാറ്റങ്ങൾ വ്യായാമമില്ലായ്മ മാനസിക സംഘർഷം മദ്യപാനം പുകവലി മയക്കുമരുന്ന് ഇതിന്റെ എല്ലാം ഉപയോഗം ഇതെല്ലാം എന്തിനു കാരണമാകാം ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകാം എന്നാണ് പറയുന്നത് ഇനി പ്രധാനപ്പെട്ട ചില ജീവിതശൈലി രോഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം നമ്മുടെ എസ് സിആർടിയിലെ മെൻഷൻ ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള ചില ജീവിതശൈലി രോഗങ്ങളാണ് ഈ കാണുന്നത് ഒന്ന് ഹൃദയാഘാതം രണ്ട് അമിത രക്തസമ്മർദ്ദം മൂന്ന് പക്ഷാഘാതം നാല് ഫാറ്റി ലിവർ അഞ്ച് കൊളസ്ട്രോൾ ആറ് പ്രമേഹം ഏഴ് ആർത്രൈറ്റിസ് എട്ട് അതീറോസ്ക്ലീറോസിസ് ഈ പറയുന്ന എട്ട് രോഗങ്ങളാണ് ശരിക്കും നമുക്ക് ഈ ജീവിതശൈലി രോഗങ്ങളുടെ കീഴിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ വരുന്നത് ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു ബോക്സ് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് നമ്മുടെ എസ് സിആർടി എന്നാണ് ഇപ്പൊ ഈ ഒരു ബോക്സ് കാണുമ്പോ എന്താണ് കുറെ അധികം കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ബോക്സിൽ നിന്ന് കിട്ടും അപ്പൊ എന്താ നിങ്ങൾക്ക് സംശയം വരാ എക്സാം ഹാളിൽ ഇത്തരം ക്വസ്റ്റ്യൻസ് വരുമ്പോ നിങ്ങൾക്ക് എന്താ സംശയം വരാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് ഈ ബോക്സിനകത്ത് വരുന്നത് എന്ന് പറയുന്നത് അപ്പൊ ആദ്യം എന്താ കൊടുത്തിരിക്കണേ പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റിസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ആണ് ഇത് എന്തുകൊണ്ടായിരിക്കും വരുന്നത് ആ ഇൻസുലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ അല്ലെ ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ പാൻക്രിയാസിൽ നിന്നുണ്ടാവുന്ന ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ ആവശ്യത്തിന് ഉൽപ്പാദിപ്പിക്കാതെ ഇരിക്കുന്നത് വഴിയോ അല്ലെങ്കിൽ ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ ശരിയായ രീതിയിൽ പ്രവർത്തിക്കാത്തത് കൊണ്ടോ എന്തുണ്ടാവാം പ്രമേഹം ഉണ്ടാവാം ശരിയാണ് അടുത്തെന്താണ് ഫാറ്റി ലിവർ ഓക്കെ നമ്മുടെ ലിവറിൽ കൊഴുപ്പ് അല്ലെങ്കിൽ ഫാറ്റ് കെട്ടിക്കിടന്ന് ഉണ്ടാകുന്ന ഒരു ഡിസീസാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത് പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത് മൂന്നാമത് പക്ഷാഘാതം പറയുന്നുണ്ട് പക്ഷാഘാതം അപ്പൊ നോക്കിയേ മസ്തിഷ്കത്തിലേക്ക് രക്തം കൊണ്ടുവരുന്ന ബ്ലഡ് വെസലുകൾ പൊട്ടുകയോ അല്ലെങ്കിൽ അത്തരം ബ്ലഡ് വെസലുകളിൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആയിട്ട് സംഭവിക്കാതെ ഇരിക്കുന്നതോ വഴി ഉണ്ടാവുന്നതാണ് എന്ത് പക്ഷാഘാതം എന്ന് പറയുന്നത് ഇനി അമിത രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ബി പി ഹൈ ബി പി എന്നൊക്കെ പറയുമല്ലേ ആ നമ്മുടെ ബ്ലഡ് വെസലുകളില് ഫാറ്റ് അടിഞ്ഞു കൂടിയിട്ട് അതിൽ പ്രോപ്പർ ആയിട്ട് എന്താണ് ബ്ലഡ് ഒഴുകി പോകുന്നില്ലാത്ത ഒരവസ്ഥയാണ് എന്തിന് കാരണമാവുന്നത് അമിത രക്തസമ്മർദ്ദത്തിന് കാരണമാവുന്ന ഹൈ ബി പിക്ക് കാരണമാകുന്നു ശരിയല്ലേ അപ്പോ ഈ പറയുന്ന ഫാറ്റ് ഈ ബ്ലഡ് വെസലിന് കെട്ടി കിടക്കുമ്പോ എന്താ സംഭവിക്കുക ഈ ബ്ലഡ് വെസ്സലുകളുടെ ഉള് ചെറുതാവുന്നു അപ്പോഴെന്താ ഇതിലൂടെ വരുന്ന ബ്ലഡിന്റെ പ്രഷർ അല്ലെ ഒത്തിരി കൂടുതലായിരിക്കും അതാണ് എന്താ ഈ ഹൈ ബി പി കാരണമാകുന്നത് മനസ്സിലായി ഇനി അടുത്തതാണ് ഹൃദയാഘാതം എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ പേശികളിലേക്ക് അല്ലെങ്കിൽ ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്ന കൊറോണറി ധമനികൾ ഓക്കെ ഇത്തരം ആർട്ടറികളില് ഫാറ്റ് അടിഞ്ഞുകൂടിയിട്ട് അതിലെന്താണ് പ്രോപ്പർ ആയിട്ട് രക്തം പ്രവാഹം ഇല്ലാതെ വരുന്നു ഇതാണ് എന്തിന് കാരണമാകുന്നത് ഹൃദയാഘാതത്തിന് കാരണമാവുന്നത് അപ്പൊ ഹൃദയത്തിന്റെ ഭിത്തിയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കൊറോണറി ആർട്ടറി എന്ന് പറയുന്ന ആർട്ടറിയിൽ ഉണ്ടാവുന്ന പ്രശ്നം കൊണ്ടാണ് എന്തുണ്ടാവുന്നത് ഹൃദയാഘാതം ഉണ്ടാവുന്നത് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി ഇനി നമുക്ക് മറ്റൊരു അസുഖം കൂടി ഒന്ന് നോക്കാം ആർത്രൈറ്റീസ് അല്ലെങ്കിൽ സന്ധിവാദം എന്ന് പറയുന്നത് സന്ധികളെ ബാധിക്കുന്ന ഒരു ജീവിത ശൈലി രോഗമാണ് ആർത്രൈറ്റീസ് അല്ലെങ്കിൽ സന്ധിവാദം എന്ന് പറയുന്നത് ഇത് ഏതെങ്കിലും രീതിയിലുള്ള അസുഖങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻഫെക്ഷൻസ് കൊണ്ടോ അതല്ലാന്നുണ്ടെങ്കിൽ സ്വയം പ്രതിരോധ രോഗമായിട്ടും ഈ ആർത്രൈറ്റിസ് വരാൻ സാധ്യതയുണ്ട് ഇതിന്റെ മറ്റൊരു പേരാണ് വിയർ ആൻഡ് ടിയർ ഡിസീസ് എന്നും വിളിക്കാറുണ്ട് വിയർ ആൻഡ് ടിയർ ഡിസീസ് എന്നും ഈ ആർത്രൈറ്റിസിനെ അല്ലെങ്കിൽ സന്ധിവാദത്തിനെ വിളിക്കാറുണ്ട് എന്ന് മനസ്സിലാക്കുക അടുത്തത് അതീറോസ് ക്ലീറോസിസ് ആണ് കൃത്യമായിട്ട് മനസ്സിലാക്കുക അതീറോസ് ക്ലീറോസിസ് ഹൃദയത്തിന്റെ പേശികളിലേക്ക് രക്തം കൊണ്ടുവരുന്ന ധമനികളിൽ ഫാറ്റ് കെട്ടിക്കിടന്നുകൊണ്ട് അങ്ങോട്ടേക്ക് പ്രോപ്പറായിട്ട് രക്തമെത്താതെ വരുന്ന ഒരു അവസ്ഥയാണ് അതീറോസ് ക്ലീറോസിസ് എന്ന് പറയുന്നത് മനസ്സിലായോ ഇപ്പൊ അതീറോസ് ക്ലീറോസിസ് എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥ മൂലം എന്തുണ്ടാകാം നമ്മൾ നേരത്തെ പറഞ്ഞ ഹൃദയാഘാതം അല്ലെ നമ്മൾ നേരത്തെ പറഞ്ഞ ഹൃദയാഘാതം എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇത് നമ്മൾ സെയിം സംഭവം തന്നെ പറഞ്ഞ അല്ലെ ഹൃദയത്തിലേക്ക് അല്ലെങ്കിൽ ഹൃദയത്തിന്റെ ഭിത്തിയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കൊറോണറി ആർട്ടറിയിൽ ഉണ്ടാവുന്ന ആ ഒരു ബ്ലോക്ക് ആണ് എന്ത് നമ്മുടെ ഹൃദയാഘാതത്തിന് കാരണമാകുന്ന അപ്പൊ അതീറോസ് ക്ലീറോസിസ് എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ് അത് തന്നെയാണ് ഹൃദയത്തിന്റെ പേശിയിലേക്ക് രക്തത്തെ കൊണ്ടുവരുന്ന ബ്ലഡ് വെസലുകളിൽ ഉണ്ടാകുന്ന ഫാറ്റ് മൂലം ഫാറ്റ് കെട്ടിക്കിടക്കുന്നത് മൂലം അത്തരം ബ്ലഡ് വെസലിൽ ഉണ്ടാകുന്ന ബ്ലോക്കിനെയാണ് നമ്മൾ അത്തീറോസ് ക്ലീറോസിസ് എന്ന് വിളിക്കുന്നത് അത്തീറോസ് ക്ലീറോസിസ് ഹൃദയാഘാതത്തിന് കാരണമാകുന്നു ശരിയല്ലേ ഓക്കെ ഇനി എന്താണ് എന്താണത് ഇപ്പൊ നമ്മൾ പറഞ്ഞ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ നമ്മുടെ എന്താണ് എൽ ഡി എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നോക്കിയേ പേശികളിലേക്ക് രക്തം എത്തിക്കുന്ന ബ്ലഡ് വെസലുകളിൽ എന്താണ് കാൽഷ്യം കൊഴുപ്പ് കൊളസ്ട്രോൾ പോലുള്ളവ അടിഞ്ഞുകൂടി എന്താണ് ധമനികളുടെ ഉള്ള എന്താണ് ചെറുതാവുന്നു അപ്പം എന്താ അതിലുണ്ടാവുന്ന ബ്ലഡ് പ്രോപ്പർ ആയിട്ട് ഫ്ലോ ആകാതെ വരുന്നു അപ്പൊ ശരിക്കും രക്തം അതിലൂടെ പോകുന്നില്ല എങ്കിൽ എന്ത് സംഭവിക്കുന്നു അവിടെ രക്തത്തിന് ബ്ലോക്ക് ഉണ്ടാവുന്നു അപ്പം എന്താ ആ അവസ്ഥയെ നമുക്ക് അതീറോസ് ക്ലീറോസിസ് എന്ന് വിളിക്കാം അതീറോസ് ക്ലീറോസിസ് പിന്നീട് എന്തിന് കാരണമാവുന്നു ഹൃദയാഘാതത്തിന് കാരണമാകുന്നു കൃത്യമാണല്ലോ ഓക്കെ ഇനി നമുക്ക് നോക്കാം അടുത്തതാണ് പ്രമേഹം എന്ന് പറയുന്ന രോഗം പ്രമേഹം എന്ന് പറയുന്ന രോഗം രക്തത്തില് ഗ്ലൂക്കോസിന്റെ അളവ് അധികമാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റിസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ നമ്മൾ പറഞ്ഞു ഇത് ഇൻസുലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ പ്രമേഹം പറയുന്നത് അല്ലെ ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് പാൻക്രിയാസിലാണ് അല്ലെ പാൻക്രിയാസിലാണ് അപ്പൊ ഈ പാൻക്രിയാസിൽ നിന്നും ആവശ്യത്തിന് ഇൻസുലിൻ ഉത്പാദിപ്പിക്കുന്നില്ല എങ്കിൽ അവിടെ നമുക്ക് എന്ത് സംഭവിക്കും നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് വർദ്ധിക്കുന്നു അത് പ്രമേഹത്തിന് അല്ലെങ്കിൽ ഡയബറ്റിസിന് കാരണമാകുന്നു മനസ്സിലായോ ഇനി ചിലപ്പോഴൊക്കെ എന്താണ് ഇൻസുലിൻ ഉണ്ടാവുന്നുണ്ട് പക്ഷേ ഈ ഇൻസുലിൻ നമ്മുടെ കോശങ്ങൾക്ക് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ ആകീർണം ചെയ്യാൻ പറ്റാതെ വന്നാലും അവിടെ എന്ത് സംഭവിക്കുന്നു നമുക്ക് പ്രമേഹം സംഭവിക്കുന്നുണ്ട് മനസ്സിലായല്ലോ ഓക്കെ അപ്പൊ നമ്മുടെ പാൻക്രിയാസ് ഒന്ന് എടുത്തു നോക്കിക്കേ നമ്മുടെ പാൻക്രിയാസ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ കാണുന്ന കാണുന്നതാണ് പാൻക്രിയാസ് എന്ന് പറയുന്നത് ഈ പാൻക്രിയാസിൽ രണ്ട് ടൈപ്പ് കോശങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുക ഒന്ന് ആൽഫ കോശങ്ങളും ഉണ്ട് രണ്ട് ബീറ്റ കോശങ്ങളും ഉണ്ട് അപ്പൊ ഈ രണ്ട് കോശങ്ങൾ ഉൾപ്പെടുന്ന ഈ കോശങ്ങളുടെ ഈ ഒരു ഗ്രൂപ്പിനെ നമ്മൾ എന്താ വിളിക്കുക ഐലെറ്റ്സ് ഓഫ് ലാംഗർ ഹാൻഡ്സ് എന്ന് വിളിക്കും കണ്ടോ ഇതിൽ നമ്മൾ എന്താ വിളിക്കുക ഈ മുഴുവൻ കോശങ്ങളുടെ ആ ഗ്രൂപ്പിനെ നമ്മൾ എന്താ വിളിക്കുക ഐലെറ്റ്സ് ഓഫ് ലാംഗർ ഹാൻഡ്സ് എന്ന് വിളിക്കും ഈ ഐലെറ്റ്സ് ഓഫ് ലാംഗർ ഹാൻസിൽ ഉൾക്കൊള്ളുന്ന രണ്ട് ടൈപ്പ് കോശങ്ങളാണ് ഒന്ന് ആൽഫ കോശങ്ങൾ രണ്ട് ബീറ്റാ കോശങ്ങൾ ഇതിലെ ബീറ്റാ സെല്ലുകൾ ബീറ്റാ സെല്ലുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് ഇൻസുലിൻ എന്ന് പറയുന്നത് ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് പാൻക്രിയാസിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർ ഹാൻഡ്സിലെ ബീറ്റാ കോശങ്ങളാണ് അപ്പൊ ഈ ബീറ്റാ സെല്ലുകൾ ശരിയായ രീതിയിൽ പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്താണ് ഇൻസുലിൻ ആവശ്യത്തിന് ഉത്പാദിപ്പിക്കില്ല ഉത്പാദിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്ത് എന്ത് സംഭവിക്കും നമ്മുടെ ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ ലെവൽ വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാനായി സാധിക്കും മനസ്സിലായോ ഇൻസുലിൻ എന്ന് പറയുന്ന ഈ ഹോർമോൺ എന്തൊക്കെയാ ചെയ്യുന്നത് നോക്കിക്കേ ആ ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്നു അപ്പൊ നമ്മുടെ രക്തത്തില് ഗ്ലൂക്കോസിന്റെ അളവ് കൂടുമ്പോ രക്തത്തിൽ നിന്നും ഗ്ലൂക്കോസിനെ സെല്ലുകളിലേക്ക് എന്താണ് ആകിരണം ചെയ്യുന്നു നമ്മുടെ ഇൻസുലിൻ ആണ് അങ്ങനെ ചെയ്യാനായി ഹെൽപ്പ് ചെയ്യുന്നത് ഇൻസുലിൻ എന്ത് ചെയ്യുന്നു രക്തത്തിലെ ഗ്ലൂക്കോസിനെ എടുത്ത് കോശങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്നു അപ്പൊ എന്താ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ ലെവല് കുറയുന്നു ശരിയല്ലേ അടുത്തതാണ് ചെയ്യുന്നത് നമ്മുടെ ലിവറുകളിലും പേശികളിലും ഒക്കെ വെച്ചിട്ട് ഈ ഗ്ലൂക്കോസിനെ ആക്കി മാറ്റുന്നു ലിവറിലും ലിവറിലും പേശികളിലും വെച്ചിട്ട് ഗ്ലൂക്കോസിനെ ആക്കി മാറ്റുന്നു അപ്പോഴും എന്ത് സംഭവിക്കുന്നു ബ്ലഡിലെ ഗ്ലൂക്കോസ് കുറയുന്നു ശരിയല്ലേ അപ്പൊ ഈ രണ്ട് രീതിയിലാണ് ഇൻസുലിൻ നമ്മുടെ ബ്ലഡിലെ ഗ്ലൂക്കോസ് താഴ്ത്തുന്നത് ശരി ഇനി മറ്റൊരു ഹോർമോൺ കൂടി മനസ്സിലാക്കിയിരിക്കുക അതാണ് ഗ്ലൂക്കഗൺ എന്ന് പറയുന്നത് ഗ്ലൂക്കഗൾ ഓക്കെ അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഐലറ്റ്സ് ഓഫ് ലാങ് ഹാൻഡ്സിൽ രണ്ട് ടൈപ്പ് കോശങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു അതിൽ ബീറ്റ കോശങ്ങളാണ് ഇൻസുലിൻ ഉൽപാദിപ്പിക്കുന്നത് എങ്കിൽ ഇതിലെ ആൽഫ കോശങ്ങളിൽ നിന്നും ഉണ്ടാവുന്നതാണ് ഗ്ലൂക്കഗൺ എന്ന് പറയുന്ന ഹോർമോൺ ഗ്ലൂക്കഗൺ എന്ന് പറയുന്ന ഹോർമോൺ എന്താണ് ആൽഫ കോശങ്ങളാണ് ഉത്പാദിപ്പിക്കുന്നത് ഓക്കെ അപ്പൊ ഈ ഗ്ലൂക്കഗൺ എന്താ ചെയ്യുന്നത് ഓക്കെ ലിവറിലും അതേപോലെ തന്നെ പേശികളിലും ഉള്ള ഗ്ലൈക്കോജനെ വീണ്ടും ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു അപ്പൊ ഇവരുടെ ജോലി എന്തായിരിക്കും ആ ഗ്ലൂക്കോസ് ഒത്തിരി താഴ്ന്നു പോകുമ്പോ അതിനെ വീണ്ടും എന്താണ് നോർമൽ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുക കൂട്ടുക ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവൽ വർദ്ധിപ്പിക്കുക എന്നൊരു ജോലിയാണ് ചെയ്യുന്നത് അതായത് നമ്മുടെ ഇൻസുലിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇവരുടെ ജോലി ഇൻസുലിൻ ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവൽ താഴ്ത്തുകയാണെങ്കിൽ ഗ്ലൂക്കോഗ്യുന്നത് ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവൽ വർദ്ധിപ്പിക്കുന്ന ഒരു ഹോർമോൺ ആണ് എന്ന് പറയുന്നത് ഗ്ലൂക്കോഗ ഗ്ലൂക്കോഗിപ്പിക്കുന്നത് പാൻകരി ഹാൻഡ്സിലെ കോശങ്ങളാണ് എന്ന് മനസ്സിലാക്ക അപ്പൊ അതിന്റെ ഒരു ജോലി ലിവറിലും പേശികളിലും ഒക്കെ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ഗ്ലൈക്കോസിനെ വീണ്ടും എന്താക്കി മാറ്റുന്നു ഗ്ലൂക്കോസ് ആക്കുന്നു അല്ലെ രണ്ട് ആമിനോ ആസിഡുകളിൽ നിന്നും ഗ്ലൂക്കോസിനെ ഉണ്ടാക്കുന്നു ആമിനോ ആസിഡുകളിൽ നിന്നും ഗ്ലൂക്കോസ് ഉൽപ്പാദിപ്പിക്കുന്നു അതും ഗ്ലൂക്കഗണിന്റെ ഒരു ജോലിയാണ് അപ്പൊ എന്താ നമ്മൾ ചെയ്യുന്നത് ഗ്ലൂക്കോസിന്റെ ലെവല് രക്തത്തില് വർദ്ധിപ്പിക്കുക എന്നൊരു ജോലിയാണ് ഗ്ലൂക്കഗണി ചെയ്യുന്നത് മനസ്സിലായല്ലോ ഓക്കെ ഇനി രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ സാധാരണ ലിമിറ്റ് എത്രയാണെന്ന് ഒന്ന് ഓർത്തിരുന്നുള്ളൂ എഴുപത് നൂറ്റിപ്പത്ത് എഴുപത് തൊട്ട് നൂറ്റിപ്പത്ത് മില്ലിഗ്രാം പെർ ഹൺഡ്രഡ് എം എൽ ആണ് അതിന്റെ നോർമൽ ഒരു ലിമിറ്റ് എന്ന് പറയുന്നത് ഓക്കെ ഇൻസുലിനും ഗ്ലൂക്കോസും കൂടി ചേർന്നിട്ടാണ് നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൺട്രോൾ ചെയ്യുന്നത് എന്നുകൂടി മനസ്സിലാക്കുക ഇനി രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് താഴ്ത്താൻ സഹായിക്കുന്ന അല്ലെ ഡിക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ ആണ് ഇൻസുലിൻ എന്ന് പറയുന്നത് എന്നാൽ വർദ്ധിപ്പിക്കാനായിട്ടാണ് നമ്മുടെ ഗ്ലൂക്കൺ ഉള്ളത് എന്ന് മനസ്സിലാക്കുക രണ്ടിന്റെയും ജോലികൾ കൃത്യമായി മനസ്സിലാക്കുക ഇനി ഇങ്ങനെ ഡയബറ്റിസ് ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് നമ്മൾ പറഞ്ഞു ബീറ്റ കോശങ്ങളിൽ നിന്നും എന്താണ് ആവശ്യത്തിന് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തുണ്ടാവാം ഡയബറ്റീസ് ഉണ്ടാവാം രണ്ട് ഇൻസുലിൻ എന്താണ് ഉത്പാദിപ്പിക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ കോശങ്ങൾക്ക് ഈ ഇൻസുലിനെ ആവശ്യത്തിന് എന്താണ് ഉപയോഗിക്കാൻ പറ്റുന്നില്ല എങ്കിലും എന്തുണ്ടാവാ ഈ പറയുന്ന ഡയബറ്റിസ് അല്ലെങ്കിൽ പ്രമേഹം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഈ രണ്ട് കാരണങ്ങളൊന്ന് ഓർത്തിരിക്കാം ഓക്കെ ഇനി നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാണ് ഓക്കെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എന്ന് പറയും അല്ലെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ എന്താണ് ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും ഭക്ഷണം കഴിക്കുന്നതിന് ശേഷവും നമ്മൾ ബ്ലഡ് ബ്ലഡിലെ ഷുഗർ ചെക്ക് ചെയ്യാറുണ്ട് നമ്മുടെ രാവിലത്തെ ഭക്ഷണത്തിന് മുൻപ് ചെക്ക് ചെയ്യുന്നതിനാണ് നമ്മൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എന്ന് വിളിക്കുക അല്ലെ എഫ് ബി എസ് എന്നൊക്കെ പറയും അപ്പോൾ പ്രഭാത ഭക്ഷണത്തിന് മുൻപ് നമ്മൾ രക്തം ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് വൺ ട്വന്റി സിക്സ് മില്ലിഗ്രാം പെർ ഹൺഡ്രഡ് എം എൽ അല്ലെങ്കിൽ അതിനു മുകളിലേക്കാണ് നമ്മുടെ ബ്ലഡിലെ ഷുഗർ ലെവൽ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ലെവലിന്റെ റീഡിംഗ് വരുന്നത് എങ്കിൽ നമുക്ക് പറയാം നമുക്ക് പ്രമേഹമുണ്ട് എന്ന് പറയാം ഇപ്പൊ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യുമ്പോൾ നൂറ്റി ഇരുപത്തി ആറ് മില്ലിഗ്രാം പെർ ഹൺഡ്രഡ് എം എൽ ഒ അതിന് മുകളിലോ ആണ് എങ്കിൽ നിങ്ങൾക്ക് പ്രമേഹമുണ്ട് എന്ന് നിങ്ങൾക്ക് കൺഫേം ചെയ്യാം ഓക്കെ ഇനി പ്രമേഹത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് സിംറ്റംസ് എന്ന് പറയുന്നത് ഒത്തിരി എന്താ ബ്ലഡിൽ ഗ്ലൂക്കോസ് ലെവൽ കൂടുമ്പോൾ മൂത്രത്തിലൂടെ ഗ്ലൂക്കോസ് പുറത്തു വരുന്നതായിട്ട് കാണാം ഗ്ലൂക്കോസ് യൂറിയ എന്നൊക്കെ പറയും മൂത്രത്തിലൂടെ ഗ്ലൂക്കോസ് പോകുന്നതായിട്ട് കാണാം അത് കൂടാതെ ഒത്തിരി ദോഷകരമായിട്ടുള്ള ഒരു സംയുക്തമായ കീറ്റോൺ ബോഡികൾ രക്തത്തിൽ രൂപപ്പെടുന്നതായിട്ടും കാണാം ഓക്കെ ദോഷകരമായ സംയുക്തങ്ങളായ കീറ്റോൺ ബോഡികൾ രക്തത്തിൽ രൂപപ്പെടുന്നതായിട്ടും നമുക്ക് കാണാനായി സാധിക്കും ഇത് രണ്ടാണത് ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഇനി മൂത്രത്തിലെ ഗ്ലൂക്കോസിന്റെ അളവുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാനായി നമ്മൾ എടുക്കുന്ന ടെസ്റ്റിന്റെ പേരെന്താ ബെനഡിക്സ് ടെസ്റ്റ് എന്നാണ് ആ ടെസ്റ്റിന്റെ പേര് മൂത്രത്തില് ഗ്ലൂക്കോസിന്റെ സാന്നിധ്യം ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നത് എന്ത് വഴിയാ ബെനഡിക്സ് ടെസ്റ്റ് വഴിയാണ് ഓക്കെ ഇനി പ്രമേഹം മൂലം ഉണ്ടാകുന്ന രോഗത്തിനെ വിളിക്കുന്ന പേരാണ് റെറ്റിനോപ്പതി റെറ്റിനോപ്പതി എന്നാണ് ഇതാണ് ഡയബറ്റിസ് മൂലം അല്ലെങ്കിൽ പ്രമേഹം മൂലം കണ്ണിനെ ബാധിക്കുന്ന അസുഖമാണ് റെറ്റിനോപ്പതി എന്ന് പറയുന്നത് ഇനി നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് ഒത്തിരി താഴ്ന്നു പോവുകയും അതായത് ഇൻസുലിന്റെ പ്രവർത്തനം ഒത്തിരി കൂടി ബ്ലഡിലെ ഗ്ലൂ ഗ്ലൂക്കോസ് ലെവൽ നല്ലോണം താഴ്ന്നു പോവുകയും അത് ഡെത്തിന് വരെ കാരണമാകുന്നു നമ്മൾ പെട്ടെന്ന് പോകുന്ന ആ ഒരു അവസ്ഥയാണ് എന്ത് വിളിക്കുന്നത് ഇൻസുലിൻ ഷോക്ക് എന്ന് വിളിക്കും എന്താണ് ഇൻസുലിൻ ഷോക്ക് വിളിക്കും അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇത് മുമ്പ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ് ഇൻസുലിൻ ഷോക്ക് എന്താണ് കേട്ടോ ഇനി എന്താണ് ലോക പ്രമേഹ ദിനം എന്ന വേൾഡ് ഡയബറ്റിക് ഡേ ആണ് നവംബർ പതിനാല് എന്ന് പറയുന്നത് നവംബർ പതിനാല് ഇതിന്റെ ലോഗോ ലോക പ്രമേഹ പ്രമേഹത്തിന്റെ അല്ലെങ്കിൽ വേൾഡ് ഡയബറ്റിസ് ഡേയുടെ ലോഗോ എന്താണെന്ന് ചോദിച്ചാൽ എന്താ നീലവൃത്തമാണ് കേട്ടോ നീലവൃത്തം ഈ കാണുന്ന ബ്ലൂ കളർ സർക്കിൾ ആണ് ഇതിന്റെ ലോഗോ എന്ന് പറയുന്നത് ഇനി ഈ കഴിഞ്ഞ നമ്മുടെ വേൾഡ് ഡയബറ്റിസ് ഡേയുടെ പ്രമേയം അല്ലെങ്കിൽ തീം എന്തായിരുന്നു എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട് തീം ഇതാണ് ആക്സസ് ടു ഡയബറ്റിസ് കെയർ ആക്സസ് ടു ഡയബറ്റിസ് കെയർ എന്ന് പറയുന്നതാണ് ഈ കഴിഞ്ഞ വേൾഡ് ഡയബറ്റിസ് ഡേയുടെ എന്ത് തീം എന്ന് പറയുന്നത് ആക്സസ് ടു ഡയബറ്റിസ് നവംബർ പതിനാലാണ് വേൾഡ് ഡയബറ്റിസ് ഡേ എന്ന് ഓർക്കുക ഓക്കെ ഈ പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റിസ് എന്ന് പറയുന്ന രണ്ട് ടൈപ്പ് ഉണ്ട് എന്ന് കൂടി മനസ്സിലാക്കിയിരിക്കുക ആദ്യത്തെ ടൈപ്പ് വൺ എന്നും രണ്ടാമത്തേനെ ടൈപ്പ് ടു എന്നും നമുക്ക് വിളിക്കാം ടൈപ്പ് വൺ എന്താണ് ഇൻസുലിൻ ഉൽപാദനം ശരിയായി സം സംഭവിക്കുന്നത് അല്ലെങ്കിൽ ആവശ്യത്തിന് എന്താണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാത്തതാണ് ഇതിന് കാരണമായി വരുന്നത് ടൈപ്പ് വൺ ഡയബറ്റീസിന് കാരണം എന്ന് വെച്ചാൽ ആവശ്യത്തിന് ഡയബറ്റിസ് ഉൽപ്പാദിപ്പിക്കുന്നില്ല സോറി ആവശ്യത്തിന് ഇൻസുലിൻ ഉത്പാദിപ്പിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത്തരം ഡയബറ്റിസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടൈപ്പ് വൺ ഡയബറ്റിസ് എന്ന് പറയുന്നത് ഇങ്ങനെ ഉൽപാദിപ്പിക്കാതിരിക്കാൻ കാരണം എന്താണ് നമ്മുടെ ബീറ്റാ കോശങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന ലിംഫോസൈറ്റുകൾ ഉണ്ടല്ലോ ലിംഫോസൈറ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താ രോഗ പ്രതിരോധ ശേഷി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളാണ് ലിംഫോസൈറ്റുകൾ എന്ന് പറയുന്നത് അല്ലെ അപ്പൊ ഈ ലിംഫോസൈറ്റുകൾ ചെന്നിട്ട് നമ്മുടെ പാൻകയാസിലെ ബീറ്റ കോശങ്ങളെ പോയി അറ്റാക്ക് ചെയ്യുന്നു ഓക്കെ അതിന്റെ ഫലമായിട്ട് എന്താണ് ബീറ്റ കോശങ്ങൾ ഇല്ലാതെയാവുകയും അതിൽ നിന്ന് ആവശ്യത്തിന് ഇൽസുലിൽ ഉൽപ്പാദിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്നു മനസ്സിലായോ അപ്പൊ നമ്മളുടെ തന്നെ ലിംഫോസൈറ്റുകൾ പോയിട്ട് നമ്മുടെ ബീറ്റ കോശങ്ങളെ പോയിട്ട് ാണ് ഡിസ്ട്രോയ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ടൈപ്പ് വൺ ഡയബറ്റിസ് എന്ന് വിളിക്കുന്നത് ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പുറത്തുനിന്ന് നമ്മൾ ഇൻസുലിൻ ഇത്ര ആൾക്കാർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നു ഇനി ഈ ടൈപ്പ് വൺ ഡയബറ്റിസിന് മറ്റ് രണ്ട് പേരുകൾ കൂടിയുണ്ട് എന്നൊന്ന് മനസ്സിലാക്കുക ജുവനൈൽ ഡയബറ്റിസ് എന്ന് വിളിക്കുന്നതും ഇൻസുലിൻ ആശ്രിത പ്രമേഹം എന്ന് വിളിക്കുന്നതും ഈ ടൈപ്പ് വൺ ഡയബറ്റീസിനെ തന്നെയാണ് ഇത് മുൻപ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ് ജുവനായൽ ഡയബറ്റീസ് എന്ന് വിളിക്കുന്ന ഡയബറ്റീസ് ഏതാണ് ഓക്കെ അപ്പം ജുവനായൽ ഡയബറ്റീസ് എന്ന് വിളിക്കുന്നത് എന്തിനാണ് ടൈപ്പ് വൺ പ്രമേഹത്തിനെയാണ് എന്ന് മനസ്സിലാക്കാം ഓക്കെ ഇനി വരുന്ന ഏതാ ടൈപ്പ് ടൈപ്പ് ടൂ ആണ് ടൈപ്പ് എന്താണ് അവിടെ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് പക്ഷെ ഈ ഇൻസുലിനെ എന്താണ് കോശങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ കോശങ്ങളിലേക്ക് ഈ ഇൻസുലിനെ എടുക്കാനായിട്ട് അല്ലെങ്കിൽ ആകീർണം ചെയ്യാനായിട്ട് പറ്റാത്തൊരവസ്ഥയാണ് ടൈപ്പ് ടു ഡയബറ്റിസ് എന്ന് പറയുന്നത് ഓക്കെ ഇനി ഈ പറയുന്ന കാരണങ്ങൾ ഈ ടൈപ്പ് ടു ഡയബറ്റീസ് ഉണ്ടാകാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ അമിതഭാരം പിന്നെ എന്താണ് ജനിതകമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളും ആവാം പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഈ ടൈപ്പ് വൺ ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ജനിതകമായ പ്രശ്നമാണ് കാരണം നമ്മുടെ തന്നെ ലിംഫോസൈറ്റുകൾ നമ്മുടെ ബീറ്റാ കോശങ്ങളെ പോയിട്ട് അറ്റാക്ക് ചെയ്യാണ് അപ്പൊ അതെന്താ അത് ജനിതകമായ പ്രശ്നമാണ് ശരിക്കും ജീവിതശൈലി രോഗം എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ഏതാണ് ടൈപ്പ് ടു ഡയബറ്റീസ് ആണ് എന്നൊന്ന് ഓർത്തിരിക്കുക അപ്പൊ ഇത് കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ ആഹാരത്തിന്റെ രീതി ഒന്ന് കൺട്രോൾ ചെയ്യാം വ്യായാമം അതേപോലെ തന്നെ എന്താണ് ടാബ്ലെറ്റ്സ് യൂസ് ചെയ്ത് നമുക്ക് ഇത് കൺട്രോൾ െയ്യാവുന്നതേ ഉള്ളൂ എന്നൊന്ന് മനസ്സിലാക്കിയിരിക്കാം അങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ പറയുന്ന ജീവിതശൈലി രോഗങ്ങളുടെ ആദ്യത്തെ ഭാഗത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നമുക്ക് ഇനിയും ഒത്തിരി രോഗങ്ങൾ നമുക്ക് നോക്കാനുണ്ട് ആ രോഗവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒത്തിരി ഫാക്ടറുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക് രണ്ട് ഭാഗങ്ങളായിട്ടാണ് നമ്മൾ നോക്കുന്നത് ഇത് ആദ്യത്തെ ഭാഗമാണ് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുക ഈ ഒരു ടോപ്പിക്കും പ്ലസ് നമ്മുടെ ചാ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന എസ് സി ആർ ടി പി ഡി എഫും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു മോക്ക് എക്സാം ഇന്ന് രാത്രി എട്ട് മണിക്ക് നമുക്ക് ഉണ്ടാവും കൃത്യമായിട്ട് ആ എക്സാമുകൾ അറ്റൻഡ് ചെയ്യുക ആൻഡ് നിങ്ങൾ എന്താണ് ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ ഭാഗത്തിന് ഈ ക്ലാസ്സസ് കൃത്യമായി കേൾക്കുകയും എസ് സി ആട്ട് കൃത്യമായി വായിക്കുകയും ചെയ്യുക നിങ്ങളുടെ എല്ലാവരുടെയും എന്താണ് മോക്ക് എക്സാമിന്റെ മാർക്കുകൾ ഇംപ്രൂവ് ചെയ്ത് വരുന്നുണ്ട് അപ്പൊ എൽ ഡി എക്സാമിനോട് ചേർന്ന് വരുന്ന ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും എന്താ നിങ്ങൾക്ക് ഈ പറയുന്ന കൺഫ്യൂസിങ് ഫാക്ട്സ് എല്ലാം എന്താണ് പൂർണ്ണമായിട്ടും നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയിട്ടുണ്ടാവും ആ ഒരു എന്താ പറയാ ആഗ്രഹത്തോടു കൂടി അല്ലെങ്കിൽ എൽ ഡി എക്സാം ആവുമ്പോഴത്തേക്കും ഇത്തരം ഫാക്ടുകൾ എല്ലാം എനിക്ക് എന്താണ് കിട്ടിയിരിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി നമ്മുടെ ഈ സീരീസ് കണ്ടിന്യൂസ് ആയിട്ട് എന്നും കണ്ട് നമ്മുടെ മോക്ക് എക്സാമുകൾ കൂടി അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം അടുത്തൊരു വീഡിയോയിൽ വേറൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം ഡൗൺലോഡ് ലേണിംഗ് ആപ്പ്